വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോസിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് അല്ലെങ്കിൽ ചില വീഡിയോസിൽ ഞാൻ കാണിക്കുന്ന ബാഗ് എവിടെ നിന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, കമൻസിലൂടെ ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. പിന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ട് നമ്മൾ കുറേ ആയിട്ടുണ്ട്, ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ലാസ്റ്റ് ഇട്ട വ്ളോഗിലാണ് കുറച്ചും കൂടി പേര് കൂടുതലായിട്ട് ചോദിച്ചേക്കുന്നത് ഈ ഒരു ബാഗ് എവിടെ നിന്നാണ് മേടിച്ചത്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, പ്രൈസ് എത്രയെന്നൊക്കെ. ഞാനിങ്ങനെ വ്ളോഗ്സ് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് ശ്രദ്ധിക്കുന്ന എൻ്റെ ഡ്രസ്സും എൻ്റെ ബാഗും ഒക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ആരും ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലായി. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അന്ന് യൂസ് ചെയ്ത അന്ന് എടുത്തിരുന്ന ബാഗ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാഗാണ് കേട്ടോ, ഫുള്ളായിട്ട് കാണുന്നില്ലേ. ഇത് സൂക്കിൻ്റെ ബാഗാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. സൂക്കിൻ്റെ പേര് കേട്ടോ പിന്നെ നിങ്ങൾ മനസ്സിലാവും, നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാഗാണ്, ടോട്ട് ബാഗ് എന്നൊക്കെ പറയാം. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, ഒരുവിധം എല്ലാ സാധനവും കൊള്ളുന്നുണ്ട്. ഇതിൽ പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഞാനൊരു സദ്യമ്പോൾ പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകും. എനിക്കതുകൊണ്ട് ഈ ഒരു ബാഗ് പെർഫെക്റ്റ് ഓക്കെയാണ്, എൻ്റെ ഒരുവിധം എല്ലാ സാധനവും വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ഓപ്പൺ വന്നിട്ട് ഇങ്ങനെ ടക്ക് ടക്ക് ആണ്, പ്രസ് ഓപ്പൺ ആണ് കേട്ടോ. അത് കണ്ടോ, ഇതിങ്ങനത്തെ ഒരു ഓപ്പൺ ആണ്. ഇത് തുറന്ന് കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോവും, അത്രയ്ക്കധികം സാധനങ്ക്കളുണ്ട്. ഇത് ലാസ്റ്റ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൈപിടിച്ചത്. അതിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, ഞാൻ പുറത്തേക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏതാ എടുക്കണ്ടേ, ഫസ്റ്റ് സൺസ്ക്രീൻ തന്നെ എടുക്കാം. ഇപ്പം മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ, അതില്ലാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നെങ്കിലും റീഅപ്ലൈ ചെയ്യാറുണ്ട്, ഞാൻ കയ്യുമേ കാലമൊക്കെ റീഅപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട്. ഇത് അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്, ഇതിൻ്റെ തേർഡ് ബോട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഗ്ലോയി പ്ലസ് ഡൂയി സൺസ്ക്രീൻ SPF 50+, ഇതാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സൺ പ്രൊട്ടക്ഷൻ കുടയാണ്. ഇതെനിക്ക് തോന്നുന്നു 2 കൊല്ലം കൂടെ ആയിട്ടുണ്ട് ഈ കുട മേടിച്ചിട്ട്, നരച്ച് മുത്തപ്പനായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കുടയുടെ കളറൊന്നും നോക്കണ്ട, ടാൻ അടിക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു കുട ഞാൻ കൈ പിടിക്കുന്നുണ്ട്, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ ഒരു കുട. അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് സാധനങ്ങളാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ കൈ പിടിക്കാറില്ല കേട്ടോ മേക്കപ്പിൻ്റെ. ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലഷ്, ഹൈലൈറ്റർ, കോൺടോർ. ഇതിൽ ബ്ലഷ് മാത്രമേ ഞാൻ റീഅപ്ലൈ ചെയ്യാറുള്ളൂ, കോൺടോറും അതുപോലെ തന്നെ ഹൈലൈറ്ററും ഒന്നും അങ്ങനെ ഞാൻ റീഅപ്ലൈ ചെയ്യാറില്ല കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റാണ്. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ മേക്കപ്പിൽ എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക് ഉണ്ടാവും. യെസ്, ലിപ്സ്റ്റിക് ഉണ്ട്. ഒരു 2 ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും കൈ പിടിക്കും കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ബ്രൗൺ കളർ. ഒരു ഇതും ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ്, അടിപൊളി ഷെയ്ഡാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, നല്ല ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത ലിപ്സ്റ്റിക്. ഞാൻ സ്പീഡിൽ പറയുന്നുണ്ട് കേട്ടോ, ഡീലേ ആക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരേപോലത്തെ ഷെയ്ഡിൻ്റെയാണ് ഇത്. ഇത് ഇൻസൈറ്റിൻ്റെ ആണ്, എനിക്ക് തോന്നുന്നു 99 ആണ് ഇതിൻ്റെ റേറ്റ്. അടിപൊളിയാണ് ഈ ഒരു റേറ്റിൻ്റെ, ഇത് അടിപൊളി ലിപ്സ്റ്റിക് ആണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് കേട്ടോ, ഇത് അടിപൊളിയാണ്. ഇത്രയും ഞാൻ മേക്കപ്പ് സാധനങ്ങളായിട്ട് കൊണ്ടുപോകാറില്ല കേട്ടോ, പിന്നെ അങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. പിന്നെ ഞാൻ ചിലപ്പോൾ ഐലൈനർ എടുത്തിടാറുണ്ട് കേട്ടോ, ലാസ്റ്റ് പോയപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് അതിലില്ല കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് പെർഫ്യൂം ആണ് കേട്ടോ. എനിക്ക് അത്തറ്, ഊത്, സ്പ്രേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഒരു പെർഫ്യൂം, ഇത് ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ. ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്, സാറയുടെ പെർഫ്യൂമാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്, അതുകൊണ്ട് ഞാൻ വളരെ സ്പെഷ്യൽ ഡേയ്സിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം കൂടിയാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി സ്മെല്ല. ഓക്കെ, പിന്നെ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ഉണ്ട് ന്യൂഡിൻ്റെ കേട്ടോ. ഇത് എൻ്റെ അടുത്ത് 6 ബോട്ടിലായിരുന്നു, 6 വ്യത്യസ്ത സ്മെല്ലിൻ്റെ ബോട്ടിലായിരുന്നു. ഇത് വേറെ ഒരു സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. കാഷ്വലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, യെസ്, ഇനിയുള്ളത് ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ. ഞാൻ എപ്പോഴും കൈ പിടിക്കും, നല്ല ചൂടാണല്ലോ, വിയർത്തിങ്ങനെ ഒലിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ചൂടാണ്, എൻ്റെ ഫേസിലൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങും വെള്ളം. അപ്പോൾ ഞാൻ ടിഷ്യൂ ഇങ്ങനെ കെട്ടാക്കി വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ടവലാണ് വയ്ക്കാറുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് തോന്നുന്നു 2 ടിഷ്യൂ കൊണ്ടേ ഉള്ളൂ, 5 എണ്ണമൊക്കെ ആയിട്ട് ഞാൻ സെറ്റാക്കി ഇങ്ങനെ വയ്ക്കുക ചെയ്യാറുള്ളത് കേട്ടോ. ബാക്കി യൂസ് ചെയ്തതാണ് കേട്ടോ, അത് കുറച്ചായി ഇരിക്കണം, നമ്മൾ ചുറ്റി തുളഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ കഴിയാറായി കേട്ടോ സാധനങ്ങളൊക്കെ. എൻ്റെ പേഴ്സാണ് ഇതെനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എൻ്റെ പേരൊക്കെ ഉള്ളൊരു പേഴ്സാണ്, നല്ല മെറ്റീരിയലാണ്. ഫ്ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ക്യാമറയുടെയും ചിഹ്നമാണ് ഇവിടെ, ക്യൂനിൻ്റെ ആ ഒരു ക്രോണൊക്കെ ഉണ്ട്.
ഇത് എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണ് കേട്ടോ. ലൈക്ക് എന്നോട് ചോദിച്ച് ഏതൊക്കെയാണ് വെക്കേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് വെക്കണം. ഞാൻ ആ സമയത്ത് ദുബായ് പോകുന്ന ടൈമാണ്, അപ്പോൾ ഫ്ലൈറ്റ് വേണമെന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ക്യാമറ നമ്മുടെ യൂട്യൂബിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ട് ഞാൻ വെച്ചതാണ്. ക്രൗൺ പിന്നെ ഗേൾസിന് വെക്കണമെന്നാണ് തോന്നുന്നുണ്ട് കാവ്യ. അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അധികം കാശൊന്നും വെക്കാറില്ല, ഫുൾ ജി പേ ആണ്, അതുകൊണ്ട് ഇതിൽ കാശൊന്നും ഇല്ല. പിന്നെ എ ടി എം കാർഡ്, ആധാർ കാർഡ് അങ്ങനത്തെ കാർഡ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പേഴ്സ്. പിന്നെ ഉള്ളത് സ്ക്രഞ്ചീസ് ആണ് കേട്ടോ, ഒറ്റ സ്ക്രഞ്ചീസ് ഉള്ളൂ. മുടി എനിക്ക് വട്ടകെട്ടി കെട്ടി വയ്ക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കെട്ടി വയ്ക്കും, കാരണം ഞാൻ കൂടുതലും മുടി ഇങ്ങനെ അടിച്ചിട്ടൊക്കെ പോണത്. അപ്പോൾ പകുതി എത്തുമ്പോഴേക്കും നല്ല ചൂടെടുത്ത് മുടിയൊക്കെ ഇങ്ങനെ ഒട്ടി തുടങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നല്ല ചൂടത്ത് ഇറിറ്റേഷൻ ആയി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുടി നല്ലോണം മേലേക്ക് കയറ്റി വയ്ക്കാറുണ്ട് കേട്ടോ, സ്ക്രഞ്ചീസ്. പിന്നെ ഉള്ളത് ഒരു ക്ലിപ്പ് ഉണ്ടാവും. യെസ്, എനിക്ക് സ്ക്രഞ്ചീസ് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ടക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഒരു ബ്ലാക്ക് കളർ ക്ലിപ്പാണ്. പിന്നെ ഉള്ളത് എൻ്റെ സ്പെക്സ് ആണ് കേട്ടോ. യെസ്, ഇത് ഹെയർ. പിന്നെ ഉള്ളത് എൻ്റെ സ്പെക്സ് ആണ്. അതാ ഇത് ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ വയ്ക്കേണ്ടതാണ് കേട്ടോ. എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, പ്രശ്നം ഉണ്ടായിട്ടല്ല, സോറി, എനിക്ക് തലവേദന ഉണ്ട് അതിന്. പിന്നെ ബസ്സിൽ പോകുമ്പോൾ വെക്കുന്നത് മെയിൻ കാരണം എൻ്റെ ഐ ലൈനർ പരക്കും, കണ്ണിൽ കാറ്റ് കട്ടി കാറ്റിട്ട് വെള്ളം നിറയും കണ്ണില്. അപ്പോൾ പിന്നെ ഐ ലൈനർ പരക്കും, അല്ല പരക്കും. അപ്പോൾ അത് പരക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെക്സ് എപ്പോഴും കൈ പിടിക്കാറുണ്ട്. അല്ലാണ്ട് എനിക്ക് കണ്ണിന് പ്രശ്നമൊന്നുമില്ല, തലവേദന ഇടയ്ക്കേ വരുള്ളൂ, അപ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ചിലപ്പോൾ അപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. ഇങ്ങനെ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ സ്പെക്സ് വയ്ക്കാറുള്ളത് കേട്ടോ. യെസ്, നമ്മുടെ സംഭവമൊക്കെ കഴിയാറായിട്ടോ. ഇനിയുള്ളത് പിന്നെ രണ്ട് ടിംടിമാണ്. ഇതെന്തിനാന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ തൃശ്ശൂർ പോയ സമയത്ത് ഞാൻ മുടിയിലിട്ടതായിരിക്കാം, പകുതിയൊക്കെ ഞാൻ ഊരി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അത് രണ്ട് ടിംടിം ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള റിപ്പനൊക്കെ വെച്ചിട്ടുള്ള പോലത്തെ ടിംടിമാണ്. പിന്നെ ഇതാക്കാം, ഇതുണ്ട്. ഇത് ഞാൻ ദുബായിലുള്ളപ്പോൾ മേടിച്ചതാണ് കേട്ടോ. സ്മെല്ലൊക്കെ ഉണ്ട് എപ്പോഴും, നോസൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുള്ളിക്ക് നീറ്റ് വിളിക്കില്ല ആ സാധനം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ദുബായിൽ വന്നപ്പോൾ രണ്ടു വട്ടം കൂടെ പനി വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കുറേ നാണയങ്ങളുണ്ട്, ചില്ലറ പൈസ. ഇത് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് മിഠായി മേടിക്കാനാണ്, വേറെ ഒന്നുമില്ല. കുറച്ച് ചില്ലറ പൈസകളുണ്ട്, ഇതിങ്ങനെ ലൂസാക്കി ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കോംബ്. ഇത് എപ്പോഴും ഞാൻ കൈപിടിക്കും ഈ കോംബ് കേട്ടോ. അടുത്തേക്കാണെങ്കിലും ഞാൻ കോംബ് കൈപിടിക്കാറുണ്ട്. കുട്ടി കോമ്പാണ്, നമുക്ക് ആ പേഴ്സിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഉള്ളത് എന്താ, യെസ്, പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഫോണാണ്. ഇത് എൻ്റെ ഒരു സെക്കൻഡ് ഫോൺ എന്നൊക്കെ പറയാം, ഐഫോൺ ഉള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാണ്ട് പറ്റില്ല. സോ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഓപ്പോൻ്റെ കേട്ടോ. ഇതിലാണ് ഇപ്പം ഞാൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത്. ഇപ്പം സമയം 4:02. ശിവനും പാർവതിയാണ് കേട്ടോ പ്രൊഫൈല്. സ്ക്രീൻ കാർഡൊക്കെ മാറ്റാറായിട്ടുണ്ട്. പിന്നെ ഈ ഫോണ് കുറച്ച് ഹാങ് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യും, ഇങ്ങനെ ഫോൺ ഞാൻ മേടിച്ചിട്ട് 5 മാസം പോലും ആയിട്ടില്ല, പക്ഷേ കുറച്ച് ഹാങ് ഉണ്ട് ഫോണ്. പിന്നെ ഒരു ഡയറി, പിന്നെ ഒരു പെന്നും ആണ് കേട്ടോ. ഇതിപ്പോൾ അടുത്ത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഞാൻ ഡയറി ഒന്നും കൊണ്ടുപോകാറില്ല. പിന്നെ നിങ്ങളേക്ക് ഞാൻ ഷോയ്ക്കാണ് ഡയറി വെച്ചിരുന്നത്, ഒരിക്കലുമല്ല. ഇതെൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. കാരണം ഓർഡേഴ്സൊക്കെ വരുമ്പോൾ ഫോണിൽ ചിലപ്പോൾ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർഡേഴ്സ് വന്നാൽ മാത്രം ഞാൻ ഇതിലിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അല്ലാണ്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഡയറി, റെഡ് പെൻ കേട്ടോ. യെസ്, ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ചില്ലറ പൈസകളുണ്ട്, വേറെ ഒന്നുമില്ല ഈ ബാഗിൽ കേട്ടോ. ഇതാണ് കേട്ടോ ബാഗ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇത് ഇത്രയും സാധനങ്ങൾ ഇതിനുള്ളാണ് വെച്ചത്. പിന്നെ നമുക്കൊരു ജോഡി ഡ്രസ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് അംബ്രല വെക്കാം, നോട്ട്സ് ബുക്ക് വയ്ക്കാം. നമുക്ക് നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 4-5 നോട്ട്ബുക്കൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. നമ്മുടെ ലഞ്ച് ബോക്സ് വെക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ലാപ്ടോപ്പ്, ലഞ്ച് ബോക്സ്, ഒരു അംബ്രല ഒക്കെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കനം കൂടുതലാണ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ താഴത്തൊക്കെ വയ്ക്കുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, കുറച്ച് കനം കൂടുതലാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളി പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. നല്ല പ്രിൻ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പ്രിൻറ്റ്. സെയിം പ്രിൻ്റ് എനിക്ക് സൂക്കിൻ്റെ വേറൊരു ബാഗുണ്ട്, അത് നോക്കിയിട്ട് ഞാൻ സെയിം പ്രിൻ്റ് തന്നെ മേടിച്ചതാണ് കേട്ടോ. ഇതാ രണ്ട് സൈഡിലും ആ ഒരു പ്രിൻ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാങ്ങിയാണ് നോക്ക്, ഹാങ് ചെയ്യണ സാധനം നോക്കുകയാണെങ്കിൽ ഇതാ ഇതാണ് വരുന്നത്. നമുക്ക് വലുതായിട്ട് കിടക്കില്ല, അത്യാവശ്യം ഒരു സ്മോൾ സൈസിൽ തന്നെയാണ് ഇത് വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാം. നല്ല തൂങ്ങിക്കിടക്കണ പോലെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിങ്ങാണ് സപ്പോർട്ടറായിട്ട് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് ഇത്. നേരത്തെ പറഞ്ഞ പോലെ പ്രസ് ലോക്കാണ്.
അല്ലാണ്ട് സിബോ കാര്യങ്ങളും നല്ല പ്രസ് ലോക്ക് ആണ്. കുഴപ്പമില്ലാത്ത നല്ല ബാഗാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2000 ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ക്വാളിറ്റി ഉള്ള നല്ല ബാഗ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും സൂക്കാണ് അതിന് ബെറ്റർ ഓപ്ഷൻ. സൂക്കിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ YTKK10 ഇതെൻ്റെ കൂപ്പൺ കോഡാണ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. എന്തായാലും അടിപൊളി ബാഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇങ്ങനത്തെ വലിയ ബാഗൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ എൻ്റെ അടുത്ത് 3 ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാഗ്. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് ഈ ബാഗ് കണ്ടു കഴിഞ്ഞാൽ അവർ സഞ്ചി എന്നാണ് പറയാറുള്ളത്. ഇത്രയും വലിപ്പമുള്ള ബാഗ് നമ്മൾ ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സഞ്ചി എന്നാണ് തോന്നുക കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സഞ്ചി എന്നാണ് തോന്നുക. പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൽ കൊള്ളും. അത്യാവശ്യം ഇവിടെ എല്ലാ സാധനങ്ങളും ഇതിൽ കൊള്ളും കേട്ടോ. എന്തായാലും നല്ല ബാഗാണ്. അപ്പം അത്രയേ ഉള്ളൂ ഒരു വാട്സ് ഇൻ മൈ ബാഗ്. എൻ്റെ ബാഗിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറവാണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ ഡ്രസ്സൊന്നും ഞാൻ വെക്കാറില്ല. പിന്നെ അത്രയും നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ജോഡി ഡ്രസ്സൊക്കെ ഇതിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അത്രയും നല്ല വലിപ്പമുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇനി വാട്സ് ഇൻ മൈ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ ഞാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.